ഹലോ ഫ്രണ്ട്സ്, ബിറോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞ നമ്മളെ ലൂണ ഇപ്പോൾ നല്ല രീതിക്ക് ഒരു ക്രാഷ് വന്ന് ഏകദേശം $0.0005 വരെ ടച്ച് ചെയ്ത് പോയി. നമ്മുടെ ബിനാൻസിൻ്റെ CEO ആയ CZ കുറേ ട്വീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ നല്ല രീതിക്ക് ഏകദേശം ഒരു 1200% ഇൻക്രീസ് ഒക്കെ നമ്മുടെ ലോൺ ഇപ്പോൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ പർച്ചേസ് ചെയ്യണം. ഫ്യൂച്ചറിൽ എന്താകും ഈ ഒരു ലോണുടെ പ്രൈസ് എന്നുള്ള ഡീറ്റെയിൽസും, പിന്നെ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ ഒന്നും കൂടെ ക്രാഷ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് 30,000 ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 29,000 $28,500 ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിറ്റ്കോയിൻ്റെ അപ്ഡേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ മാക്സിമം എന്തായാലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ എല്ലാവരും കാണാൻ നോക്കുക. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ നമുക്ക് അധികം വൈപ്പിക്കാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ BTC to USDT ഗ്രാഫ് എടുത്തിട്ടുണ്ട്, 1 hour ഗ്രാഫ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറണ്ടായി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം $28,962. അപ്പോൾ ഈ ഒരു ടോക്കൺ മിനിയാൻ നമുക്ക് നല്ലൊരു ക്രാഷ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ $26,700 വരെ പോയി, പിന്നെ ഒരു പമ്പ് തന്നു. പമ്പ് തന്നിട്ട് ഏകദേശം ഒരു $31,000 വരെ പോയി. അപ്പോൾ അവിടെ നിന്ന് ഒരു മേജറായിട്ടുള്ള റെസിസ്റ്റൻസിൽ തട്ടിയിട്ടാണ് നമുക്കിപ്പോൾ താഴത്തോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എന്ത് ഒരു ഫോർമേഷനാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമേഷനാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, താഴത്തോട്ടേക്ക് ഡിപ്പ് ചെയ്ത് വന്ന് പിന്നെ ഒരു ഇവിടെ ലെഫ്റ്റ് ഷോൾഡർ ഫോം ചെയ്ത് നേരെ പിന്നെ ഡിപ്പ് വന്നു, ഡിപ്പ് വന്നിട്ട് ഇവിടെ ഒരു റൈറ്റ് ഷോൾഡർ ഫോം ചെയ്തിട്ടുണ്ട്. ഫോം ചെയ്ത് നമ്മുടെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം ഈ ഒരു ഏരിയയിൽ നിന്നിട്ടും, അപ്പോൾ ഈ ഒരു ഗ്രീൻ ലൈൻസിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്നിട്ടും പൊന്തും എന്നായിരുന്നു നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. അത് ഈ ഒരു $31,000 ബ്രേക്ക് ചെയ്ത് പിന്നെയും പോകും എന്നാണ് കരുതിയത്. കാരണം ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം അങ്ങനെയാണ് ഫോം ചെയ്യുക. പക്ഷേ നമുക്ക് അവിടുത്തെ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് പിന്നെയും താഴത്തോട്ടേക്ക് ഡംപ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ളത് പറഞ്ഞാൽ നമുക്ക് 28,000 ഒരു സപ്പോർട്ടുണ്ട്. 29,000 ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെറിയൊരു സപ്പോർട്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ 28,000 പോയി. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. അപ്പോൾ അവിടെ ലെഫ്റ്റ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്ത് പിന്നെ ഒരു ഡംബിലോട്ടേക്ക് ഹെഡിലോട്ടേക്ക് വന്നു. പിന്നെ അവിടുന്ന് റൈറ്റ് ഷോൾഡർ ഫോം ചെയ്തു. ഫോം ചെയ്ത ശേഷം പിന്നെയും ഒരു പമ്പിംഗ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ അവിടുന്ന് പമ്പ് ചെയ്തില്ല. പക്ഷേ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് താഴത്തോട്ടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സപ്പോർട്ടിൽ, അവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് നമുക്ക് 28,000 കാണുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിൽ തട്ടിയിട്ട് പൊന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലൊരു പമ്പിംഗ് തന്നെ ഈ ഒരു ടോക്കണിൽ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ബിറ്റ്കോയിനിൽ എന്തായാലും ഒരു പമ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടും വേറെ എല്ലാ ഓൾക്കോയിനിലും നല്ല രീതിക്കൊന്ന് പമ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിന് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റ് ക്രാഷ് നിങ്ങൾക്ക് നോക്കാം, എല്ലാ കോയിൻസും ഇപ്പോൾ നല്ല രീതിക്ക് റെഡിഷൻ ആണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ലൂണ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ലൂണ ടു BUSD മാത്രം നമുക്കിപ്പോൾ ട്രേഡിംഗ് പെയർ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു ഉച്ച സമയത്തൊക്കെ തന്നെ നമുക്ക് ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിനാൻസിൽ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ട്രേഡിംഗ് അൺഅവൈലബിൾ ആയിരുന്നു. പിന്നെ ഇന്നാണ് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു 5 മിനിറ്റ്സിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കണമെങ്കിൽ നല്ലൊരു പമ്പിംഗ് ആണ് നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നത്. തന്ന ശേഷം പിന്നെ നമുക്ക് നോക്കണമെങ്കിൽ ഏകദേശം $0.0005 വരെ കയറി പിന്നെ അങ്ങനെ ക്രാഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്രാഷിങ്, അത് നമ്മുടെ ബിറ്റ്കോയിൻ ക്രാഷ് ആകുമ്പോൾ തന്നെ ഒന്ന് ക്രാഷ് ആയതാണ്. പക്ഷേ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം ഒരു 761% പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു $10 മാത്രമാണ് ഇട്ടത്. ആ ഒരു ക്രാഷിലിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കൊണ്ട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒരു $10. കാരണം നമുക്ക് മിനിമം ഡെപ്പോസിറ്റ് ബിനാൻസിൽ $10 ആണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു $10 പർച്ചേസ് ചെയ്യാൻ ഞാൻ ജസ്റ്റ് നോക്കാം. എൻ്റെ കയ്യിൽ ഏകദേശം 113,000 ലൂണേ ഉണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത ടൈമിൽ എനിക്ക് ഏകദേശം $10 $140,000 ടോക്കൺ കിട്ടി. അപ്പോൾ ഞാൻ ഈ ഒരു പമ്പിൽ, ആ ഒരു മേജർ ആയിട്ടുള്ള ഒരു പമ്പ്, ഞാനൊരു $10 പ്രോഫിറ്റ് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സെല്ല് ചെയ്യണമെങ്കിൽ എനിക്ക് $31 കാണിക്കുന്നുണ്ട്. ഞാൻ $62 ഉള്ള സമയത്ത് $10 പ്രോഫിറ്റ് റിട്ടേൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഞാൻ തിരിച്ചെടുത്തു, ബാക്കി ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ അതിനെയും ചെയ്യേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഇനീഷ്യൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അത് ജസ്റ്റ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി പോയിൻറ്റ്സ് നമുക്ക് പോയാലും പോട്ടേ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെക്കാം. അപ്പോൾ ആ ഒരു മെത്തഡിനെ നിങ്ങളും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ബിനാൻസ് വിൽ റിസ്യൂം സ്പോട്ട് ട്രേഡിംഗ് ഫോർ ദ ഫോളോയിങ് ട്രേഡിംഗ് പേയേഴ്സ് അറ്റ് 2 PM UTC May 13, 2022. അപ്പോൾ ഇന്നലെ ഒരു പുലർച്ചെ ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ട്രേഡിംഗ് പെയർ അവർ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൂണ ടു BUSDയും USDT to BUSD അവർ റെസ്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിലും മാർജിനിലും ഉള്ള ട്രേഡിംഗ് പേയേഴ്സ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ലൂണയുടെ ഈ ഒരു മേജർ ക്രാഷ് കാരണം തന്നെ കുറേ പേര് കുറേ ഫണ്ട് ലോസ് ആയിട്ടുണ്ട്. കുറേ പേർക്ക് നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം അറിയാതെ അപ്പിട്ട് വെച്ചവർക്കൊക്കെ നല്ല രീതിക്ക് ലിക്വിഡേഷൻ അടിച്ചു പോയി, നല്ലൊരു ഫണ്ട് തന്നെ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു
reason കൊണ്ടാണ് നമുക്ക് ഫ്യൂച്ചറിലെ മാർജിനിലുള്ള ട്രെയിനിങ് അവർ ഇപ്പോൾ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഫുള്ളായി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സ്പോട്ട് ട്രെയിനിങ് മാത്രമേ ഈ ഒരു ലൂണിയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് സിസെഡ് ബിനാൻസ് കുറേ കാര്യങ്ങൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്വീറ്റ് ചെയ്യുന്നതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂണയുടെ പ്രശ്നം കാരണം അവർ ഒരു അവയർനെസ് പോലത്തെ ഒരു കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അറ്റ് ബിനാൻസ് വി പ്രയോറിറ്റൈസ് യൂസേഴ്സ് പ്രൊട്ടക്ഷൻ വി മെയ്ഡ് ദ ഡിസിഷൻ ടു സസ്പെൻഡ് ലൂണ ആൻഡ് യു എസ് ടി ട്രേഡിംഗ് ഹിയർ വൈ എ ത്രെട്ട് അപ്പോൾ ത്രെട്ടായിട്ട് കാണാനുള്ള റീസൺസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റീസൺസ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ റീസൺസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാരണം കുറേ ആൾക്കാർ അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ ആൾക്കാരും അറിയാതെയാണ് ഈ ഒരു ലൂണിയിൽ കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അപ്പ് ലിമിറ്റ് അതായത് ഫ്യൂച്ചറിൽ തന്നെ നല്ലൊരു ലെവറേജിൽ ഇനിയും താഴാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തന്നെ കുറേ നല്ല രീതിക്ക് ലോസ് വന്നിട്ടുണ്ടാവും കുറേ പേർക്ക് അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടാണ് ഇപ്പോൾ ഒഴിവാക്കുന്നതാണ് മേജറായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു റീസൺ പിന്നെ നമുക്ക് വേറെ പറയാനുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ലൂണയുടെ ടോട്ടൽ സർക്കുലേറ്റിംഗ് സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് 65.8 ബില്യൺ ടോക്കൺസ് ആണ് അപ്പോൾ 65.8 ബില്യൺ ടോക്കൺസ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ക്രാഷ് വന്നിരിക്കുന്നത് അപ്പോൾ കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഇനി ലൂണ ഒരു $100 അല്ലെങ്കിൽ $200 ഒക്കെ എത്തുമോ ചോദിച്ചിട്ട് അപ്പോൾ ഒരിക്കലും എത്താനുള്ള പോസിബിലിറ്റി ഇല്ല $1 പോലും എത്താനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല ആ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലൂണ $1 എത്തണമെങ്കിൽ തന്നെ ഏകദേശം 6.9 ട്രില്യൺ ഡോളേഴ്സ് ആയിരിക്കും മാർക്കറ്റ് ക്യാപിറ്റൽ വരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മുടെ ബിറ്റ്കോയിനെക്കാട്ടിലും കൂടുതലായിരിക്കും അപ്പോൾ ബിറ്റ്കോയിനെക്കാട്ടിലും കൂടുതലാണുള്ള ചാൻസ് വളരെ കുറവാണ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നമുക്ക് ഇനി ഒരു $1 എത്താനുള്ള ഒരു പോസിബിലിറ്റി പോലും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ റീസൺസ് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളുടെ ഒരു നല്ല പ്രോഫിറ്റ് വരെ ഈ ഒരു ഡിപ്പിൽ എടുത്തവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ട്രേഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ചെറിയൊരു എമൗണ്ട് മാത്രം ട്രേഡ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് മതിയെന്ന് തോന്നുന്നതെങ്കിൽ അപ്പോൾ തന്നെ പ്രോഫിറ്റ് എടുക്കുക ഓവർ ലോങ് പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പിന്നെ മറക്കണം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത്ര WWPLQN ഗുഡ് ബൈ